ഇത് പൊള്ളാച്ചി. 1990 കോൺ രാജവംശം അടിത്തറയിട്ട് 13-ാം നൂറ്റാണ്ടിൽ ചോള രാജവംശം നിർമ്മിച്ച ജിഞ്ചി കോട്ടയാണ് ഈ യാത്രയുടെ ലക്ഷ്യം. പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ ജിഞ്ചി ഫോർട്ടിന് പേരുകേട്ടതാണ് ജിഞ്ചി. കൊച്ചി, പൊള്ളാച്ചി, ധാരാപുരം, മായന്നൂർ, ട്രിച്ചി, പെരമ്പല്ലൂർ, ജിഞ്ചി 560 കിലോമീറ്റർ ആണ് ദൂരം. തമിഴ്നാട്ടിലെ വില്ലുപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ജിഞ്ചി കോട്ട ഇന്ത്യയിലെ ഏറ്റവും അജയ്യമായ കോട്ടകളിൽ ഒന്നാണ്. ഇതിൻ്റെ ശക്തിയും ആഭേദ്യമായ സ്വഭാവവും കാരണം ഈ കോട്ട കിഴക്കിൻ്റെ ട്രോയ് എന്നും അറിയപ്പെടുന്നു. ഈ കോട്ട ചരിത്രത്തിലെ തുടർച്ചയായ സാമ്രാജ്യങ്ങളുടെ ഉയർച്ച താഴ്ചകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഈ കോട്ടയിലെ വാസ്തുവിദ്യ രത്നമായി കണക്കാക്കപ്പെടുന്ന കല്യാണ മഹൽ ആണിത്. കോട്ട പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മിതികളിൽ ഒന്നാണ് ഇത്. നൂറ്റാണ്ടുകളായി വ്യാപിച്ചു കിടക്കുന്ന വിജയനഗര നായ്ക്കൾ, ബീജാപുരി സുൽത്താൻമാർ, മുഗളന്മാർ, മറാത്തകൾ, ഫ്രഞ്ചുകാർ, ഇംഗ്ലീഷുകാർ തുടങ്ങിയ നിരവധി രാഷ്ട്രീയ അധികാരങ്ങൾ കൈവശം വെച്ചിട്ടുള്ളതും ഇവയുടെയെല്ലാം തന്ത്രപ്രധാനമായ കോട്ടയെ പ്രവർത്തിക്കുകയും ചെയ്ത കോട്ടയാണ് ജിഞ്ചി. രാജഗിരി, കൃഷ്ണഗിരി, ചന്ദ്രയദുർഗ് എന്നീ 3 കുന്നുകളിലായി ഏകദേശം 11 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന ഭീമാകാരമായ കോട്ടയാണ് ഇത്. 3 കുന്നുകളിലും മറ്റ് നിരവധി ഘടനകൾക്കൊപ്പം വ്യക്തിഗത കോട്ടകളും ക്ഷേത്രങ്ങൾ, മസ്ജിദുകൾ, വലിയ തൂണുകളുള്ള ഹാളുകൾ, ടാങ്കുകൾ തുടങ്ങിയ ഘടനകളും അടങ്ങിയിരിക്കുന്ന ഒരു സമുച്ചയമാണ് ഈ കോട്ട. പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ആട്ടിടിയ സമുദായത്തിൽപ്പെട്ട ഒരു രാഷ്ട്രീയ സാഹസികനായ ആനന്ദകോൺ ആണ് ഇവിടുത്തെ ആദ്യ കോട്ട നിർമ്മിച്ചത്. ഇതിനെ ആനന്ദഗിരി എന്ന് വിളിക്കുകയും ആനന്ദകോണിൻ്റെ പിൻഗാമിയായി കൃഷ്ണകോൺ 1240 ഒരു കോട്ട കൂടി നിർമ്മിച്ച് അതിനെ കൃഷ്ണഗിരി എന്ന് വിളിക്കുകയും ചെയ്തു. തുടർന്നുള്ള ഭരണാധികാരികളായിരുന്ന കോനേരി കോണും ഗോവിന്ദകോണുമാണ് കൂടുതൽ കോട്ടകൾ നിർമ്മിച്ചത്.
ജിഞ്ചിയിലെ ഏറ്റവും സമഗ്രമായ നിർമ്മാണങ്ങൾ നടത്തിയത് 15-ഉം 16-ഉം നൂറ്റാണ്ടുകളിൽ വിജയനഗര സാമ്രാജ്യ രാജാക്കന്മാർ ആണ്. പതിനേഴാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ബീജാപുരി സുൽത്താൻമാരും 1677 മറാഠ രാജാവായ ശിവജിയുടെ കീഴിൽ 28 വർഷക്കാലം ജിഞ്ചി ബീജാപുരി ഭരണത്തിൽ കീഴിൽ തുടർന്നു. 1698 മുഗൾ ജനറൽ സുഫിക്കർ ഖാൻ ജിഞ്ചി പിടിച്ചെടുത്തു. ഇതിഹാസ പുരാണങ്ങളിൽ നിന്നുമുള്ള ഐതിഹ്യങ്ങളുടെ കൊത്തുപണികളാൽ മനോഹരമായ വെങ്കിട്ടരമണ സ്വാമി ക്ഷേത്രമാണ് താഴത്തെ കോട്ട സമുച്ചയത്തിൽ കാണുന്നത്. ഇതിഹാസങ്ങളിലും നിഗൂഢതകളിലും ആവരണം ചെയ്യപ്പെട്ടതാണ് ജിഞ്ചിയുടെ തുടക്കം. 13-ാം നൂറ്റാണ്ടു വരെ ജിഞ്ചി ഒരു പൂർണ്ണ കോട്ടയായി മാറിയിട്ടില്ലെന്ന് മിക്ക ചരിത്രകാരന്മാരും വിശ്വസിക്കുന്നു. കോട്ടയുടെ ചരിത്രപരവും സൈനികവുമായ പ്രാധാന്യവും തീരത്തിനടുത്തുള്ളതും യൂറോപ്യൻ വ്യാപാര ശക്തികളുടെ വർദ്ധിച്ചു വരുന്ന വാണിജ്യ വാസസ്ഥലങ്ങളോടുള്ള സാമീപ്യവും കാരണം ജിഞ്ചിയുടെ അന്തസ്സും തന്ത്രപരമായ മൂല്യവും കൂടുതൽ വർദ്ധിപ്പിച്ചു. ഇനിയും കാണാം കാണാ കാഴ്ചകളുമായി.